റേഷൻ കരിഞ്ചന്തയ്ക്കെതിരെ വിജിലൻസ് നടത്തുന്ന അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാനത്തെ റേഷൻ കടയുടമകൾ രംഗത്ത്. ആലപ്പുഴ ജില്ലയിൽ വിജിലൻസ് വീട് കയറിയുള്ള പരിശോധന തുടങ്ങിയതോടെ ഇന്നലെ ഉച്ച മുതൽ ചേർത്തല താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടു. ഇന്ന് ജില്ലയിലെ എല്ലാ റേഷൻ കടകളും അടച്ചിട്ടാണ് പ്രതിഷേധം. റേഷൻ കരിഞ്ചന്തയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ പരമ്പരയെ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. റേഷൻ കാർഡ് ഉടമകൾ മുതൽ FCIയിലും സ്വകാര്യ മില്ലുകളിലും വരെ നീളുന്ന സംവിധാനമാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വിജിലൻസ് റേഷൻ കാർഡ് ഉടമകളെ നേരിട്ട് കണ്ടാണ് പരിശോധന. ഓരോ വിജിലൻസ് യൂണിറ്റും ആദ്യഘട്ടത്തിൽ ഓരോ താലൂക്കിലെ ക്രമക്കേടുകളാണ് കണ്ടെത്തുക. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ താലൂക്കുകളിലുള്ള റേഷൻ കടകളിലെ രജിസ്റ്റർ പരിശോധിച്ച ശേഷം കാർഡ് ഉടമകളെ നേരിട്ട് കണ്ടു തുടങ്ങി. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട പണിയാണിത്. പക്ഷേ അവരിത് ചെയ്യാതായതോടെയാണ് റേഷൻ കരിഞ്ചന്ത സംസ്ഥാനത്ത് രൂക്ഷമായത്. കിട്ടുന്ന റേഷൻ സാധനങ്ങളെ സംബന്ധിച്ചും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരെക്കുറിച്ചുമാണ് വിജിലൻസ് വീടുകൾ കയറി പ്രധാനമായും പരിശോധിക്കുന്നത്. എന്നാൽ ഈ അന്വേഷണം അനുവദിക്കില്ലെന്നതാണ് റേഷൻ കടയുടമകളുടെ നിലപാട്. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പരാതി ഉണ്ടാകും. ഇപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങൾ കടകളിൽ എത്തിയിട്ടില്ല. BPLകാർക്ക് അരി വെട്ടിക്കുറവ്, APLകാർക്ക് അരി ഇല്ല. ഈ രീതിയിൽ പിന്നെ റേഷൻ കടയിലെ ബുക്കും എടുത്ത് ഫീൽഡിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് റേഷൻ കടക്കാർക്കെതിരായിട്ടുള്ള ഒരു അഭിപ്രായമാണ് റേഷൻ ജനങ്ങളിൽ നിന്ന് വരാൻ പോകുന്നത്. ഇന്നലെ ഭക്ഷ്യമന്ത്രി PT തിലോത്തമന്റെ സ്വന്തം നാടായ ചേർത്തലയിൽ വിജിലൻസ് വീടുകൾ കയറി തുടങ്ങിയതോടെ ചേർത്തലയിലെ എല്ലാ റേഷൻ കടകളും അടച്ചിട്ടു. ഇന്ന് ജില്ലാവ്യാപകമായി മുഴുവൻ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കാതെ അതിൽ പ്രതിഷേധിച്ച് അന്വേഷണം അട്ടിമറിക്കുകയാണ് ലക്ഷ്യം. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.